കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പോലെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധി അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വിധി ആയിരിക്കുമോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർമാർ എഴുതുവാൻ പോകുന്നത് എന്നത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 തൊട്ടിങ്ങോട്ട് കാര്യമായ രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിക്കാറുള്ളത്. 2014 തൊട്ടിങ്ങോട്ട് അത് കുറച്ചുകൂടി കാര്യമായി ഉണ്ടെന്നും പറയാം. എങ്കിലും 2019 മികച്ച നേട്ടം കൈവരിച്ച യു ഡി എഫ്, അതായത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 വിജയിച്ചു വന്ന യു ഡി എഫ്, അന്നുണ്ടായിരുന്ന കോൺഗ്രസ് അനുകൂല തരംഗങ്ങൾ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ഒപ്പം ബി ജെ പിയോടുള്ള ഒരു ശക്തമായ വിരോധവും ശബരിമല വിഷയം അടക്കമുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2024 കോൺഗ്രസിന് അത്തരത്തിൽ അനുകൂലപരമായ തരംഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോ 20-ൽ 19 സീറ്റുകളിൽ അല്ല, യു ഡി എഫ് പറയുന്നത് പോലെ 20-ൽ 20 യു ഡി എഫിന് വിജയിക്കുവാൻ സാധിക്കുമോ? ഇനി ഒരുപക്ഷെ ഇന്നലത്തെ അവലോകന യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ 16 സീറ്റുകളിൽ യു ഡി എഫിന് വിജയിക്കുവാൻ സാധിക്കുമോ? ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു 20-ൽ 20 നേടുമെന്ന്. എന്നാൽ 2-ഉം 3-ഉം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എൽ ഡി എഫ് നൽകിയ പ്രതിരോധങ്ങളിൽ തളരുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകളിൽ എവിടെയൊക്കെയോ പാകപ്പിഴ വരുവാനുള്ള സാധ്യതകൾ ഏറെയല്ലേ? കോൺഗ്രസിന് ആകെ ആത്മവിശ്വാസമുള്ള 2 ഘടകങ്ങൾ, ഒന്ന് സർക്കാർ വിരുദ്ധ നിലപാട് ജനം സ്വീകരിക്കും എന്നുള്ളതാണ്, മറ്റൊന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. അതിൽ ക്രൈസ്തവരുടെയും മുസ്ലിം വോട്ടുകളുടെയും ഏകീകരണം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം യു ഡി എഫിനുണ്ട്. എന്നാൽ ജനവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ. യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സംഘടനാ മികവ് കൊണ്ട് ഒരു പടി മുൻപിലാണ് എൽ ഡി എഫ്. അതായത് യു ഡി എഫിന് പലയിടങ്ങളിലും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ കണക്കുകൾ കൃത്യമായി നൽകുവാനോ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. പക്ഷേ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അവരുടെ കേന്ദ്ര സംവിധാനം, ബൂത്ത് തലത്തിലുള്ള ഇടപെടൽ, സ്വാഭാവികമായും ബൂത്ത് തലത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൂട്ടലുകൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എൽ ഡി എഫ് പറയുന്ന കണക്കുകൾക്ക് കുറച്ചുകൂടി കൃത്യത ഉണ്ടാകും. അതായത് 12 സീറ്റുകളിൽ എൽ ഡി എഫും 8 സീറ്റുകളിൽ യു ഡി എഫും വിജയിച്ചു വരും എന്ന ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് മുൻതൂക്കം കുറച്ച് കൂടുതലായിരിക്കുമെന്ന് സാരം. എങ്കിലും ഇരുവരും പറയുന്ന കണക്കുകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കൂട്ടം പറയുന്നു 16 സീറ്റുകളിൽ യു ഡി എഫ് തീർച്ചയായും വിജയിക്കുമെന്ന്, മറ്റൊരു കൂട്ടർ പറയുന്നു 12 സീറ്റുകളിൽ തീർച്ചയായും എൽ ഡി എഫ് വിജയിക്കുമെന്ന്. അതായത് 12-16 വരെ സീറ്റുകളിലാണ് ഇരുകൂട്ടരുടെയും വിജയ പ്രതീക്ഷയുള്ളത്. ഇനി മറ്റു ചില രാഷ്ട്രീയ ഘടകങ്ങൾ കേരളത്തിൽ അലയടിച്ചത് ഒന്ന് കരിവണ്ണൂർ വിഷയമായിരുന്നു. ഇടതുപക്ഷത്തിനെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി യു ഡി എഫ് ഉപയോഗിച്ച ഒന്ന് കരിവണ്ണൂർ വിഷയം, എക്സാലോജിക്കൽ വിഷയം. അങ്ങനെ സർക്കാരിനെതിരായി ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ യു ഡി എഫിന്റെ പ്രചരണങ്ങൾ. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ കൃത്യമായ ഭിന്നിപ്പുണ്ടാക്കുവാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചില ഘടകങ്ങളുടെ കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വോട്ടുകളിൽ സമസ്തയും ലീഗും തമ്മിലുള്ള പടലപ്പിണക്കം, കാര്യമായ രീതിയിൽ വോട്ട് ഭിന്നത ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളിൽ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് കരുതുന്നു. ക്രൈസ്തവ വോട്ടുകളിലും കൃത്യമായ ഒരു മെജോറിറ്റി കോൺഗ്രസിന് ലഭിക്കുമെങ്കിലും ഇടതുപക്ഷത്തിനും സാധ്യതകൾ ഏറെയാണ് എന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണികളെയും നേതാക്കന്മാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, വടകരയിലെ ബോംബാക്രമണം, അതിനെ ചെറുക്കുവാൻ ഇടതുപക്ഷം ഉപയോഗിച്ച സൈബർ ബുള്ളിംഗ്, മറ്റൊന്ന് ഇ പി ജയരാജന്റെയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെയും റിസോർട്ട് ബന്ധം, ഒപ്പം തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ, അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് പ്രകാശ് ജാവേദ്കറുമായി താൻ സംസാരിച്ചിരുന്നു എന്ന ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലെല്ലാം ഇടതുപക്ഷത്തിന് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ ആകെ കണക്കുകൂട്ടലുകൾക്ക് പാകപ്പിഴ ഉണ്ടാകുവാനും സാധ്യതകൾ ഏറെയാണ്. യു ഡി എഫ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ പ്രതിരോധം തീർക്കുവാൻ സി എ എ വിഷയങ്ങളിലും ഒപ്പം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കുള്ള പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒഴുക്കും ഒക്കെ കാര്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി എഫ്. കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലൊക്കെ ഇടതിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്നും കണക്കുകൂട്ടലിൽ പറയുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് യു ഡി എഫ് ഇക്കുറി തോൽവി നേരിടുവാൻ സാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഏറ്റവും ആദ്യം തൃശൂരിലേക്ക് പോകാം. തൃശൂരിൽ
സുനിൽകുമാർ. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിലെ പ്രവർത്തകരുമായും ജനങ്ങളുമായും കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. അവിടേക്ക് ആദ്യം മുതൽ തന്നെ തൃശൂർ നേടണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ താരപ്രചാരകനും താരസ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ കളത്തിലിറക്കും. ടി എൻ പ്രതാപനെതിരായിട്ടായിരിക്കും സുരേഷ് ഗോപി മത്സരിക്കുവാൻ പോകുന്നത് എന്ന കണക്കൂട്ടലുകൾ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ച തൃശൂരിലേക്ക് വടകരയിൽ നിന്നും കെ മുരളീധരനെ ഇറക്കിയതോടുകൂടി ശക്തമായി അവിടുത്തെ മത്സരം, ത്രികോണ മത്സരം എന്ന അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും പറയുവാൻ സാധിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാമത് നിൽക്കുന്ന അത് തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായ വിധി എഴുതുമെന്നും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന ആത്മവിശ്വാസവും ഒക്കെ യു ഡി എഫിൽ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സുരേഷ് ഗോപി എന്ന മുഖത്തിന് വോട്ടുകൾ ലഭിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. സാധാരണക്കാർക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള സഹായ പ്രവർത്തനങ്ങളൊക്കെ എൻ ഡി എക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും കന്നി വോട്ടർമാർ സുരേഷ് ഗോപിക്ക് അനുകൂലമായ വിധി എഴുതുമെന്ന ആത്മവിശ്വാസവും കണക്കുകൂട്ടലുകളും എൻ ഡി എയിലുണ്ട്. എന്നാൽ വി എസ് സുനിൽകുമാറിന് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള ബന്ധവും ഒപ്പം ഇടതുപക്ഷ വോട്ടുകൾ കൃത്യമായി വീഴുകയും ചെയ്തിട്ടുണ്ട് എന്ന കണക്കൂട്ടലുകളാണ് തൃശ്ശൂരിലുള്ളത്. അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ആര് വിജയിച്ചാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മുൻപന്തിയിൽ നിർത്തുവാൻ സാധിക്കുന്ന അവിടുത്തെ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. മറ്റൊന്ന് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലും സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാലങ്ങളായി അടക്കി വാണ്ടിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അടൂരിൽ നിന്ന് അപരിചിതനായെത്തി പിടിച്ചെടുത്തിപ്പോൾ സുപരിചിതനായി നിൽക്കുന്ന അടൂർ പ്രകാശ്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന അടൂർ പ്രകാശിന് യാതൊരു വികസന പ്രവർത്തനങ്ങളും ആറ്റിങ്ങൽ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല എന്ന പ്രതിരോധം സൃഷ്ടിക്കുന്ന ബിജോയ്. സാധാരണക്കാരുടെ ഇടയിൽ കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള അനിരുദ്ധൻ സമ്പത്തിനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ബിജോയ്. ബി ജെ പിയിലേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുള്ള, കേന്ദ്രമന്ത്രിയാകുവാൻ സാധ്യതകൾ ഏറെയുമുള്ള വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസവും കണക്കുകൂട്ടലുകളും വാനോളമാണ്. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും പുകയുമ്പോൾ വി മുരളീധരന് അനുകൂലമായ തരംഗം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി വി മുരളീധരൻ കാര്യമായി പ്രയത്നിക്കുമെന്ന് തന്നെയാണ് നിലവിലത്തെ അവസ്ഥയിൽ പറയുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന് വടകരയാണ്. വടകരയിൽ ത്രികോണ മത്സരം നടക്കുന്നില്ല എങ്കിൽ പോലും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടം കടുത്തത് തന്നെയാണ്. ഷാഫി പറമ്പിലും ശൈലജ ടീച്ചർക്കുമുള്ള ചില സാമ്യങ്ങളുണ്ട്. ഒന്ന്, ഇരുവരും ജനങ്ങൾക്കിടയിൽ കൃത്യമായി വേരോടിച്ചിട്ടുള്ള, ജനങ്ങൾക്ക് ജനസ്വീകാര്യത നേടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഇരുവരും എം എൽ എമാരാണ്. ഇരുവരും പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, സ്ഥാനാർത്ഥികളാണ്. സ്ത്രീകൾക്കിടയിൽ സ്വാധീനമുള്ള കൂട്ടരാണ്. ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനമുള്ള കൂട്ടരാണ്. കന്നി വോട്ടർമാരുടെ സ്വാധീനമുള്ള കൂട്ടരാണ്. അതായത് ടൈറ്റ് മത്സരം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിൽ പോലും ഷാഫി പറമ്പിലിന് അനുകൂലമായ ചില തരംഗങ്ങൾ ഉണ്ട് എന്ന് യു ഡി എഫ് ആത്മവിശ്വാസത്തോടുകൂടി കരുതുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഏകീകരണം, യു ഡി എഫ് കോൺഗ്രസ് വോട്ടുകളുടെ ഏകീകരണം, ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന കണക്കുകൂട്ടൽ, അതായത് അക്രമ രാഷ്ട്രീയവും ടി പി ചന്ദ്രശേഖരനും ആർ എം പിയും ഒക്കെ യു ഡി എഫിന് അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ്. മറ്റൊന്ന് മാവേലിക്കരയാണ്. കാലങ്ങളായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ അടക്കി വാഴുന്ന കൊടുക്കുന്നിൽ സുരേഷ്, മറ്റൊന്ന് ചെറുപ്പക്കാരുടെ മുഖമായി വന്ന സി എ അരുൺകുമാർ. ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നിൽ സുരേഷിന് കൃത്യമായ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുവാൻ സാധിച്ച സ്ഥാനാർത്ഥി. എന്നാൽ രണ്ടും മൂന്നും ഘട്ടം കഴിയുമ്പോഴേക്കും ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് കൊടുക്കുന്നിൽ സുരേഷ് പ്രകടിപ്പിക്കുന്നത്. എങ്കിലും മാവേലിക്കരയിൽ സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഒന്ന്, പരിചയ സമ്പന്നനായ കൊടുക്കുന്നിൽ സുരേഷ്. മറ്റൊന്ന്, ചെറുപ്പക്കാരനായ സി അരുൺകുമാർ. യുവത്വം നയിക്കട്ടെ ഇനി മാവേലിക്കര എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഒപ്പം ഏഴ് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ഭരിക്കുന്നുവെന്ന ആത്മവിശ്വാസവും അവർക്ക് മുതൽക്കൂട്ടാണ്. അപ്പോൾ രാഷ്ട്രീയ മത ജാതീയ സമവാക്യങ്ങളൊക്കെ ആർക്കനുകൂലമായി നിൽക്കുമെന്ന് പറയുമ്പോൾ പോലും തൃശൂരും ആറ്റിങ്ങലും വടകരയിലും മാവേലിക്കരയിലും ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രാഷ്ട്രീയപരമായ, മതപരമായ, ജാതീയപരമായ ഘടകങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ പങ്കുള്ള നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് വടകരയും ആറ്റിങ്ങലും തൃശൂരും മാവേലിക്കരയും. ഇവിടെ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും സ്ഥാനാർത്ഥികൾ ശക്തരാണ് എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ആർക്കായിരിക്കും ശക്തരിൽ ശക്തൻ ആരാണ് എന്ന വിധി എഴുതേണ്ടത് ജനമാണ്. ജനത്തിന്റെ വിധി എന്തെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായുണ്ട്. കാത്തിരിക്കാം ജനങ്ങൾ ആർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നറിയാൻ.